ഇന്ത്യയുടെ ചരിത്രം എന്നു മുതലാണ് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് വേദകാലഘട്ടം മുതലാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ചരിത്രകാരന്മാർ കരുതിയിരുന്നത് അക്കാലം വരെ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുണ്ടായ ഒരു ധാരണ ഇപ്രകാരമാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷയായ സംസ്കൃതം സംസാരിക്കുന്ന ആര്യന്മാർ എന്ന് സ്വയം വിളിച്ചിരുന്ന ഒരു ജനതയായിരുന്നു വേദങ്ങൾ രചിച്ചത് സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്ന നാടോടികളും ഇടയന്മാരുമായിരുന്ന ഒരു സംഘം ഇന്ത്യയിലെത്തുകയും അവർ വേദങ്ങൾ ഉപനിഷത്തുക്കൾ ഇതിഹാസങ്ങൾ തുടങ്ങിയവ രചിക്കുകയും ഗംഗാതടത്തിൽ ബി സി ഇ ആറാം നൂറ്റാണ്ടോടുകൂടി നഗരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ബി സി ഇ ആറാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി നഗരങ്ങളുണ്ടാകുന്നത് എന്നായിരുന്നു ധാരണ പുരാതന ഇന്ത്യക്കാർക്ക് ചരിത്രം കൃത്യമായി കാലഘണനാ പ്രകാരം എഴുതിവെക്കുന്ന ശീലം ഇല്ലായിരുന്നു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറയുന്ന കാര്യങ്ങൾ ചരിത്രമായി സ്വീകരിക്കാൻ സാധിക്കുകയില്ല കഥകളിൽ പറയുന്നവ ചരിത്രമായി സ്വീകരിച്ചാൽ ലോകത്തിലെ എല്ലാ കഥകളും വിശ്വാസങ്ങളും ചരിത്രമായി സ്വീകരിക്കേണ്ടി വരും വിശ്വാസത്തിൽ നിന്ന് മുക്തമായ ചരിത്രരചന വളരെ വൈകിയാണ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് എഴുതിവെക്കപ്പെട്ട രേഖകളെ മാത്രമായി ആശ്രയിക്കാതെ ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ചരിത്രമാണ് വസ്തുനിഷ്ഠ ചരിത്രം നിഷ്പക്ഷ ചരിത്രം എന്ന ഒന്നില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ശാസ്ത്രശാഖകളുടെ കൂടി കണ്ടെത്തി രേഖപ്പെടുത്തുന്ന ചരിത്രം ഏതാണ്ട് നിഷ്പക്ഷമായിരിക്കും വസ്തുനിഷ്ഠവുമായിരിക്കും ആർക്കിയോളജിയെ അടിസ്ഥാനമാക്കിയുള്ള ചരിത്രം ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും പഠിക്കാൻ പാശ്ചാത്യർക്ക് താൽപ്പര്യമുണ്ടായിരുന്നു ഇൻഡോളജി എന്ന പഠനശാഖ തന്നെ പാശ്ചാത്യർ കൊണ്ടുവന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ എ എന്ന ഗവേഷണ സ്ഥാപനം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ചു എ എസ് ഐയുടെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു അലക്സാണ്ടർ കണ്ണിങ്ങാമ് പക്ഷേ കണ്ണിങ്ങാമും കരുതിയത് ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് ബി സിഇ ആറാം നൂറ്റാണ്ടിൽ ഗംഗാതടത്തിലെ ആദ്യ നഗരങ്ങളുടെ ആവിർഭാവത്തോടു കൂടിയാണ് എന്നാണ് അതിനേക്കാളും എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ഹാരപ്പൻ മുദ്ര കണ്ണിങ്ങാമിന് ഒരു ഇംഗ്ലീഷുകാരൻ കണ്ടെത്തി നൽകിയിരുന്നു പക്ഷേ ആര്യന്മാർക്ക് മുമ്പ് ഒരു ജനത ഒരു സംസ്കാരം എന്നൊക്കെ സങ്കല്പിക്കാൻ പോലും അന്ന് ആർക്കും കഴിയുമായിരുന്നില്ല ഇംഗ്ലീഷുകാർക്ക് പോലും അതുകൊണ്ട് ആ മുദ്രയെ കണ്ണിങ്ങാം ബി സിഇ ഇ ആറാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ദയാറാം സാഹിനി ഹരപ്പയിൽ നിന്ന് ധാരാളം മുദ്രകൾ കണ്ടെടുത്തു ഹരപ്പ ഇന്ന് പാകിസ്ഥാനിലാണ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു ബി സിഇ ആറാം നൂറ്റാണ്ടിലും പഴക്കമുള്ള ഭൂപാളിയിൽ നിന്നാണ് ഈ മുദ്രകൾ ലഭിക്കാൻ തുടങ്ങിയത് മറ്റൊരു പുരാവസ്തു ഗവേഷകനായ ആർ ഡി ബാനർജി മോഹൻജദാരോവിൽ നിന്ന് ഇതുപോലുള്ള മുദ്രകൾ കണ്ടെത്തി മോഹൻജദാരോ ഇപ്പോൾ പാകിസ്ഥാനിലാണ് തുടർന്ന് കണ്ടെത്തലുകളുടെ ഒരു വലിയ പ്രവാഹമായിരുന്നു ഇന്ത്യക്കാർക്കും ലോകത്തിനും അപരിചിതമായിരുന്ന ഒരു ആദിമ നാഗരികത ആദ്യമായി അനാവരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന ജോൺ മാർഷൽ പുതിയ നാഗരികതയുടെ കണ്ടെത്തൽ ഔദ്യോഗികമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു സിന്ധു നദീതട നാഗരികത അഥവാ ഹാരപ്പൻ നാഗരികതയെക്കുറിച്ച് അങ്ങനെ നമ്മളറിഞ്ഞു ഇന്ത്യയുടെ ചരിത്രം ആയിരത്തി അഞ്ഞൂറ് ബി സിയിൽ നിന്ന് ഒറ്റക്കുതിപ്പിന് രണ്ടായിരത്തി അറുന്നൂറ് ബി സിയിലേക്ക് പോയി രണ്ടായിരത്തി അറുന്നൂറ് ബി സി മുതൽ ആയിരത്തി തൊള്ളായിരം ബി സി വരെയാണ് ഹരപ്പൻ നാഗരികതയുടെ വികസിത കാലഘട്ടം ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന നൂറുകണക്കിന് നഗരകേന്ദ്രങ്ങൾ ദീർഘദൂര വ്യാപാരം സീലുകൾ കോട്ടക്കൊത്തളങ്ങൾ എഴുത്തുവിദ്യ തുറമുഖങ്ങൾ കരകൗശല ഉത്പാദനം സങ്കീർണമായ മതവിശ്വാസങ്ങൾ അതുവരെ അറിയപ്പെടാത്ത ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു നാഗരികതയുടെ കണ്ടെത്തലായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറ് ബി സിഇ മുതൽ ഇന്ത്യയിലുണ്ടായിരുന്ന ആര്യൻ സംസ്കാരത്തിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു സംസ്കാരമായിരുന്നു ഹരപ്പൻ സംസ്കാരം ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജി ജനിതക ശാസ്ത്രം പാലിയൻറ്റോളജി തുടങ്ങിയ മേഖലയിലെ എല്ലാ തെളിവുകളും അനുസരിച്ച് വേദകാലത്തിൻ്റെ പഴക്കം ആയിരത്തി അഞ്ഞൂറ് ബി സിക്ക് ഇപ്പുറമാണ് എന്നാൽ ഹാരപ്പ പിന്നെയും ആയിരം വർഷങ്ങൾക്കപ്പുറമാണ് സംസ്കൃത ഭാഷയാണ് ആര്യന്മാർ സംസാരിച്ചിരുന്നത് എന്നാൽ സംസ്കൃതവുമായി ബന്ധമില്ലാത്ത ഒരു ഭാഷയാണ് ഹാരപ്പൻ ഭാഷ ഹാരപ്പൻ ഭാഷ ഒരു ഇൻഡോ യൂറോപ്യൻ ഭാഷ പോലുമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത് ആര്യന്മാർ നാടോടികളായിരുന്നു ഇടയന്മാരുമായിരുന്നു എന്നാൽ ഹാരപ്പക്കാർ ഇവരെക്കാളും ആയിരം വർഷം മുമ്പ് നഗരങ്ങൾ കെട്ടിപ്പടുക്കുകയും വ്യാപാരം നടത്തുകയും ചെയ്ത ജനതയാണ് ഗംഗാതടത്തിൽ ബി സിഇ ആറാം നൂറ്റാണ്ടോട് കൂടി മാത്രമാണ് നഗരങ്ങൾ ആവിർഭവിക്കുന്നത് രണ്ടും വ്യത്യസ്തമായ സംസ്കാരങ്ങളാണ് ഇനി ആര്യൻ ആക്രമണം എന്ന സിദ്ധാന്തത്തിലേക്ക് വരാം ബി സിഇ ആയിരത്തി എണ്ണൂറോടു കൂടി ഹാരപ്പൻ നാഗരികത തകർന്നു തുടങ്ങി ഏകീകൃത ഭരണം അവസാനിച്ചതിൻ്റെ തെളിവുകൾ വികസിത നഗര കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു ഗുജറാത്ത് ഹരിയാന പടിഞ്ഞാറൻ യു പി എന്നിവിടങ്ങളിൽ പുതിയ അധിവാസ കേന്ദ്രങ്ങളിലേക്ക് ജനസംഖ്യ വ്യാപിച്ചു ഹരപ്പൻ മുദ്രകൾ അപ്രത്യക്ഷമായി എഴുത്തുവിദ്യ ദീർഘദൂര വ്യാപാരം കരകൗശല വിദ്യ തുടങ്ങിയവയൊന്നും കാണാനില്ല ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയുടെ കാലമായി ഇത് അടയാളപ്പെടുത്തുന്നു ഹാരപ്പൻ നാഗരികതയുടെ അന്ത്യത്തിനുള്ള കാരണം ആര്യൻ ആക്രമണമാണെന്ന് എ എസ് ഐയുടെ ഡയറക്ടറായിരുന്ന മോട്ടിമർ വീലർ അഭിപ്രായപ്പെട്ടു മോഹൻജദാരോ ആൻഡ് ദ ഇൻഡ സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ ജോൺ മാർഷൽ ഒരു ആക്രമണത്തിൻ്റെ തെളിവായി പറയുന്നത് ഇതാണ് മൂന്ന് മുതൽ ആറടി വരെ വ്യത്യസ്ത വീതിയിലുള്ള ഇടുങ്ങിയ ഇടവഴിയാണ് ഡെഡ്മാൻ ലൈൻ ഈ വഴി പടിഞ്ഞാറോട്ട് തീരുന്ന സ്ഥലത്ത് നാലടി രണ്ടിഞ്ച് ആഴത്തിൽ നിന്ന് പ്രായപൂർത്തിയായ ഒരാളുടെ തലയോട്ടിയുടെ ഭാഗവും നെഞ്ചിൻകോടിൻ്റെ അസ്ഥികളും തോൾഭാഗത്തിൻ്റെ അവശിഷ്ടവും എളുപ്പം പൊടിയുന്ന അവസ്ഥയിൽ കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം പാതിക്ക് കുറുകെ മലർന്നാണ് കിടന്നിരുന്നത് അതിൽ നിന്നും പതിനഞ്ച് ഇഞ്ച് പടിഞ്ഞാറ് മാറി ഒരു കുഞ്ഞു തലയോട്ടിയുടെ കഷ്ണങ്ങൾ കിടന്നിരുന്നു ഈ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇടവഴിക്ക് അതിൻ്റെ പേര് കിട്ടിയത് മോഹൻജദാരോയിലാണ് ഡെഡ്മാൻ ലൈൻ സ്ഥിതി ചെയ്യുന്നത് മരണസമയത്ത് അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളോട് കൂടിയ പതിനാറ് അസ്ഥിക്കുടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻജദാരുടെ ഇതേ ഭാഗത്തുനിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് വളരെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന മോട്ടിമർ വീലർ ഈ പുരാവസ്തു തെളിവുകളെ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന ഗ്രന്ഥമായ ഋഗ്വേദത്തിലെ തെളിവുകളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഇങ്ങനെ എഴുതി കൊത്തളം കോട്ട അഥവാ ശക്തികേന്ദ്രം കേന്ദ്രം എന്നർത്ഥം വരുന്ന പുരം എന്ന വാക്ക് ഋഗ്വേദം സൂചിപ്പിക്കുന്നു ആര്യന്മാരുടെ യുദ്ധദേവനായ ഇന്ദ്രനെ കോട്ടകളുടെ വിനാശകൻ എന്ന അർത്ഥത്തിൽ പുരന്തര എന്ന് വിളിക്കുന്നു എവിടെയായിരുന്നു ഈ കോട്ടകൾ മുൻകാലങ്ങളിൽ ഇവ ഐതിഹ്യങ്ങളാണെന്ന് കരുതപ്പെട്ടു എന്നാൽ ഹാരപ്പയിൽ ഈ അടുത്ത കാലഘട്ടത്ത് നടന്ന ഉത്ഘനനങ്ങൾ ഈ ചിത്രത്തെ മാറ്റിയെന്ന് തോന്നുന്നു അടിസ്ഥാനപരമായി ആര്യൻ വിഭാഗത്തിൽ പെടാത്ത ഒരു സമ്പൂർണ്ണ വികസിത സംസ്കാരമാണ് ഇവിടെ കാണുന്നത് അവ കൂറ്റൻ കോട്ടമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നും ഇന്ന് വെളിവായിരിക്കുന്നു എന്താണ് ഈ സുസ്ഥിര സംസ്കാരത്തെ നശിപ്പിച്ചത് കാലാവസ്ഥ സാമ്പത്തിക രാഷ്ട്രീയ ക്ഷയങ്ങൾ എന്നിവ ഇതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടാവാം എന്നാൽ ഇതിൻ്റെ ആത്യന്തികമായ തിരോധാനം പൂർത്തിയായത് ബോധപൂർവവും വൻതോതിലുള്ളതുമായി നശിപ്പിക്കലിലൂടെ ആകാനാണ് കൂടുതൽ സാധ്യത മോഹൻചദാരുടെ അന്തിമകാലത്ത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൂട്ടക്കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നത് യാദർശികമായിരിക്കില്ല സാഹചര്യത്തെളിപ്പ് വെച്ച് ഇന്ദ്രനാകാം കുറ്റാരോപിതൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പുരാവസ്തു ഗവേഷകനായ ജോർജ് ഡെയ്ൽസ് മോഹൻചിതാരോയിലെ കൂട്ടക്കൊലയുടെ തെളിവുകളെ ചോദ്യം ചെയ്തു ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അസ്ഥിക്കൂടങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഉള്ളവയല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു അവയിൽ രണ്ടെണ്ണം നിശ്ചയമായും ഒരു കൊലയെ സൂചിപ്പിക്കുന്നു ഭൂരിഭാഗം അസ്ഥികളും അശ്രദ്ധവും അനാദരപൂർണവുമായ സവസംസ്കാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലാണ് കാണപ്പെട്ടത് നഗരത്തിൻ്റെ ഏറ്റവും പുതിയ കാലഘട്ടത്തിലേ നിന്ന് കരുതുന്ന സംഹാരങ്ങളുടെ അടയാളങ്ങളൊന്നും കാണാനില്ല വ്യാപകമായ തീപിടുത്തത്തിൻ്റെ ലക്ഷണങ്ങളോ പടച്ചട്ടയണിഞ്ഞ് ചുറ്റും ആയുധങ്ങളോട് കൂടി യോദ്ധാക്കളുടെ ശവശരീരങ്ങളോ കിട്ടിയിട്ടില്ല നഗരത്തിൻ്റെ കോട്ടയാൽ സംരക്ഷിക്കപ്പെട്ട ഒരേയൊരു ഭാഗമായ കോട്ടനഗരം നഗരം ഒരന്തിമ പ്രതിരോധത്തിന് സാക്ഷ്യം വഹിച്ചതായിട്ടുള്ള തെളിവുകളുമില്ല ആര്യന്മാർ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഹാരപ്പൻ സംസ്കാരം തകർന്നിരുന്നു എന്നതും ആര്യൻ ആക്രമണ സിദ്ധാന്തത്തിൻ്റെ പോരായ്മയായി കണ്ടെത്തി ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ചില ചരിത്ര വസ്തുതകൾ മനസ്സിലാക്കാം ആര്യൻ ആക്രമണമാണ് ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഇന്ന് ചരിത്രകാരന്മാർ കരുതുന്നില്ല കാലാവസ്ഥയിലുള്ള മാറ്റമാണ് ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയ്ക്കുള്ള കാരണമായി കരുതുന്നത് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കാം ആര്യൻ ഇൻവേഷൻ തിയറി തെറ്റാണെന്ന് തെളിഞ്ഞു അത് പൊളിഞ്ഞത് അറിഞ്ഞില്ലേ എന്ന് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ചിലർ കമൻ്റ് ചെയ്യുന്നത് കണ്ടു ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിലത്തെ ആർക്കിയോളജി ലിംഗ്വിസ്റ്റിക് ഡി തെളിവുകൾ അനുസരിച്ചുള്ള വിവരങ്ങളാണ് പറയുന്നത് ആര്യൻ ആക്രമണം എന്ന സിദ്ധാന്തത്തെ ഇന്ന് ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നില്ല ഹാരപ്പക്കാരെ ആര്യന്മാർ ആക്രമിച്ചിട്ടില്ല അതായത് ആര്യൻ ഇൻവേഷൻ തെറ്റാണ് എന്ന് മാത്രമാണ് തെളിയിക്കപ്പെട്ടത് ആര്യന്മാർ കുടിയേറി വന്നതാണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല ആര്യന്മാർ ആക്രമിച്ചതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഹാരപ്പൻ നാഗരികത തകർന്നതിനു ശേഷം കുറച്ച് കഴിഞ്ഞാണ് ആര്യന്മാർ കുടിയേറിയത് എന്നതുകൊണ്ടാണ് ഹാരപ്പൻ ജനതയും ആദ്യകാല ആര്യന്മാരും വ്യത്യസ്ത ജനവിഭാഗങ്ങളാണെന്ന കാര്യത്തിലും ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ചില ശേഷിപ്പുകൾ ആര്യന്മാരിലൂടെ തുടർന്ന് വന്നിരിക്കാം പക്ഷേ അതുകൊണ്ട് ഹരപ്പക്കാർ ആര്യന്മാരാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ആര്യൻ ഇൻവേഷൻ തെറ്റാണ് എന്നത് ആര്യന്മാർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായതാണ് എന്നതിന് ഒരു തെളിവല്ല ആര്യന്മാർ ഹരപ്പക്കാരെ ആക്രമിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവ് മാത്രമാണിത് മറ്റൊരു കാര്യം എല്ലാ മതഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മനുഷ്യർ എഴുതിയുണ്ടാക്കിയതാണ് അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ചരിത്രം പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന തടസ്സമാണ് വിശ്വാസങ്ങൾ അത് മതവിശ്വാസമായാലും ദേശീയതയിലുള്ള അമിത വിശ്വാസമായാലും മതപുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് ചരിത്രത്തിൻ്റെ പ്രധാന സോഴ്സായി ചരിത്രകാരന്മാർ ഉപയോഗിക്കാറില്ല ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവരാണ് എല്ലാവരുടെയും പൂർവികർ കുടിയേറി വന്നവരാണ് ഇന്ത്യയിലുള്ളത് മിശ്രിത ജനതയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും കലർപ്പാണ് ഉള്ളത് ശുദ്ധമായ വംശമോ ശുദ്ധമായ ജാതിയോ ലോകത്ത് ഒരിടത്തുമില്ല ആര്യന്മാർ കുടിയേറി വന്ന് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നവരുമായി കലർന്നു ഹരപ്പക്കാരും കുടിയേറി വന്ന് ഇവിടെയുള്ളവരുമായി കലർന്നു ഉണ്ടായ നാഗരികതയാണ് അതിനു മുമ്പും ഇന്ത്യയിൽ മനുഷ്യരുണ്ടായിരുന്നു അവർ ആഫ്രിക്കയിൽ നിന്നും കുടിയേറിയവരാണ് കിഴക്കു നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വന്ന നാല് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നാം എന്തുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ചു എന്ന ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അത് കാണുക കുടിയേറ്റം ഒരു മോശമായ സംഗതിയല്ല നമ്മൾ ഒരു സം ജനതയാണെന്ന് പറയുന്നത് മോശം കാര്യവുമല്ല ശുദ്ധമായ സംസ്കാരം എന്ന ഒന്നില്ല കാരണം ജനങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ കലർപ്പിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം കലർപ്പ് കുറയുന്നതാണ് മോശം കാര്യം കാരണം ജനിതകവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് ചരിത്രം പഠിക്കണമെങ്കിൽ ഒരു തുറന്ന മനസ്സ് ആവശ്യമുണ്ട് സ്വതന്ത്രമായ ചിന്താഗതി ആവശ്യമാണ് യഥാർത്ഥ ചരിത്രം അറിയാൻ താല്പര്യമുള്ളവരെല്ലാം അതിന് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും മാറ്റി നിർത്തേണ്ടതുണ്ട്